ഭക്തരിൽ സാധിക്കാവുന്ന വൈദികരെല്ലാവരും ഇന്ന് അതിരൂപത ആസ്ഥാനമായിട്ടുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പരസ്പരം കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ അതിരൂപതയെ ഏതെങ്കിലും തരത്തിൽ വിഭജിച്ച് ഇതിനെ രണ്ടോ മൂന്നോ ആക്കുവാനായിട്ടുള്ള ചില കുതന്ത്രങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു കേട്ടുകേൾവി ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ അതിരൂപതയെ യാതൊരു തരത്തിലും വിഭജിക്കാനായിട്ട് 500,000 വിശ്വാസികളും 460 വരുന്ന വൈദികരും അതിലേറെ 10,000 സന്യാസിനികളും സന്യസ്തരുമുള്ള ഈ അതിരൂപതയെ വെട്ടിമുറിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുവാനാണ്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി എല്ലാ രൂപതകളിലേക്കും ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: ഈ കഴിഞ്ഞ 23 സ്ഥിരം സിനഡ് അംഗങ്ങൾ റോമിലേക്ക് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും അതുപോലെ പൗരസ്ത്യ കാര്യാലയത്തിൻ്റെ അധ്യക്ഷനും ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ച് എഴുതി. ആ അപ്പോയിൻമെൻ്റ് അവർക്ക് കിട്ടി. നാളത്തെ കഴിഞ്ഞ് 4 ഇറ്റാലിയൻ ടൈം 5 പൗരസ്ത്യ കാര്യാലയത്തിൻ്റെ അധ്യക്ഷനും സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പരോളിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച സ്ഥിരം സിനഡ് അംഗങ്ങളുടെ. അതിൻ്റെ ലക്ഷ്യം അതിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴുള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താനാണ് വത്തിക്കാനിലുള്ള ഈ കൂടിക്കാഴ്ച എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു ലെറ്ററോ അങ്ങനെ ഒരു പ്രബോധനമോ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന 500,000 വിശ്വാസികളെയും 10,000 സന്യസ്തരെയും 460 വരുന്ന വൈദികരെയും അറിയിക്കാതെ എന്ത് സൊല്യൂഷനാണ്, എന്ത് പരിഹാരമാണ് ഈ പ്രശ്നത്തിന് സ്ഥിരം സിനഡ് അംഗങ്ങൾ റോമിൽ ചെന്ന് നേടാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിന് മുൻപുള്ള 2 പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഇത്തരത്തിൽ പരസ്പരം അല്ലെങ്കിൽ വിശ്വാസികളെ കണക്കിലെടുക്കാതെ, വൈദികരെ കണക്കിലെടുക്കാതെ, ഇവിടുത്തെ സന്യസ്തരെ കണക്കിലെടുക്കാതെ, ഇവിടുത്തെ മെത്രാന്മാർ അവർ തന്നെ തീരുമാനിച്ച് അവർ തന്നെ അടിച്ചേൽപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ എടുത്തപ്പോഴാണ് ഇവിടെ ശക്തമായ പ്രതിരോധം വന്നത്. അത് ഭൂമി ഇടപാട് കേസിൻ്റെ നഷ്ടപരിഹാരത്തിനാണെങ്കിലും ലിറ്റർജിയെ സംബന്ധിച്ചിടത്തോളമുള്ള 50-50 ഫോർമുല എന്നുള്ള ആ ആരാധന അർപ്പണ രീതിയെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളോടും ആരോടും ആലോചിക്കാതെ തന്നെ ഞങ്ങൾ അതിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഞങ്ങളുടെ അഭിപ്രായം 10,000 പേര് അല്ലെങ്കിൽ ഈ 100,000 പേരുടെ ആഹ്വാനങ്ങളും അതുപോലെ നിവേദനങ്ങളും റോമിലേക്കും ഈ മെത്രാൻ സിനഡിനും ഒക്കെ ഞങ്ങൾ അയച്ചതാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെയുള്ള ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തീരാത്ത പ്രശ്നമായിട്ട് ഈ 2 കാര്യങ്ങളും മാറിയത്. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ കേൾവിയിൽ മൂന്നാമതൊരു പ്രശ്നം കൂടി വന്നിരിക്കുന്നു. മൂന്നാമത്തെ പ്രശ്നം എന്താണ് ഈ ശാശ്വത പരിഹാരം റോമിൽ ചെന്ന് ഇവർ തീരുമാനിക്കാൻ പോകുന്നത്? കാരണം അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമെങ്കിൽ ഇവിടുത്തെ വൈദികരോടും ഇവിടുത്തെ കാനോനിക സമിതികളോടും ഇവിടുത്തെ വിശ്വാസികളോടും അൽമായ പ്രതിനിധികളോടും എല്ലാം ആലോചിക്കാതെ അതിനെങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും? അപ്പോൾ ഇതിനു മുൻപുള്ള ഇവരുടെ അനുഭവം അങ്ങനെ ചർച്ച ചെയ്യാതെ പോയതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? ഇതാ വീണ്ടും ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാതെ വത്തിക്കാനിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനം സിനഡ് ഇവിടെ കൊണ്ടുവരാനാണ് ലക്ഷ്യമെങ്കിൽ അത് ഇവിടെ നടപ്പാകുകയില്ല, അത് ഞങ്ങൾക്ക് സ്വീകാര്യമാകുകയില്ല എന്ന് പറയുവാനാണ്. എന്ത് കത്തോലിക്ക തിരുസഭ 2 വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ഒത്തിരി തുറവിയോടെയാണ് ഈ കത്തോലിക്ക തിരുസഭ പോകുന്നത്. പക്ഷേ ആ തുറവി ഇവിടെ സീറോ മലബാർ സഭയിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ കാണുന്നില്ല എന്നുള്ള പരിതാപകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം 2 വത്തിക്കൻ കൗൺസിലിൻ്റെ ചൈതന്യത്തോടൊപ്പം ഈ അതിരൂപത ഒരുമിച്ച് നിൽക്കുന്നു. ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി ഇടപാട് കാർഡിൽ നഷ്ടപരിഹാരം പ്രപ്പോസ് ചെയ്തു. ആ നഷ്ടപരിഹാരം ലഭിക്കണം. അതുപോലെ ഞങ്ങളുടെ അതിരൂപത ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ, ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഒരു പരിഹാരമാകുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പേരിൽ അതിരൂപതയെ ഏതെങ്കിലും തരത്തിൽ വിഭജിക്കാനായിട്ടുള്ള വല്ല പദ്ധതിയും ഉണ്ടെങ്കിൽ ആ പദ്ധതിയെ ശക്തമായിട്ട് ഞങ്ങൾ ചെറുക്കും എന്ന് പറയാനാണ് ഞങ്ങളിവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയത്. അതുപോലെ ഞങ്ങളുടെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക 160 കൂട്ടിക്കിടക്കുന്നു. 160 ദിവസമായി കൂട്ടിക്കിടക്കുന്ന സെൻറ്റ് മേരീസ് ബസിലിക്ക ശരി കുർബാന ചൊല്ലാൻ പറ്റുന്നില്ല.
പക്ഷേ ഇവിടുത്തെ ഇടവകക്കാർക്ക് ഇവിടുത്തെ വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കെങ്കിലും ആ ദേവാലയം ഒന്നും തുറന്നിടാൻ പാടില്ലേ? അതിന് എന്താണ് തടസ്സമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആരാധനാലയത്തിൽ പ്രാർത്ഥന പോലും തടസ്സപ്പെടുത്തുന്നതാണോ അധികാരം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഒരു വികാരം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക് ഉടനടി തുറക്കുക, എറണാകുളം അതിരൂപതയ്ക്ക് ജനാഭിമുഖ കുർബാന അത് സാധുവായിട്ട് അർപ്പിക്കുവാനായിട്ടുള്ള നടപടി എടുക്കുക, അതുപോലെ ഭൂമി ഇടപാട് കേസിൽ നഷ്ടപരിഹാരം കാണുക. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ശാശ്വതമായ പരിഹാരം. അതല്ലാതെ മറ്റൊരു ശാശ്വത പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാവുകയില്ല എന്ന് ആണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. വത്തിക്കാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങളെ കേൾക്കുമോ എന്ന് തോന്നൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വത്തിക്കാനാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. കാരണം ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ വൈദികരും സന്യസ്തരും മാറി മാറി ഇവിടുത്തെ പ്രശ്നങ്ങൾ വത്തിക്കാൻ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് ഇവിടുത്തെ പെർമനന്റ് സിനഡ് അവിടെ ചെല്ലുമ്പോൾ വത്തിക്കാൻ കൃത്യമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദ ഗ്രൗണ്ട് റിയാലിറ്റി? ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വത്തിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നതാണ് ഞങ്ങൾക്ക് വത്തിക്കാനോട് പറയാനുള്ളത്. അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പെർമനന്റ് സിനഡ് അംഗങ്ങൾ പോകുന്നതിനേക്കാൾ മുൻപ് ഇത്തരം ഒരു കാര്യമുണ്ടെന്നും ഇവിടുത്തെ കാനൂനിക സമിതിയായ വൈദിക സമിതിയെയോ ആലോചന സമിതിയെയോ ഇവിടുത്തെ കൂരിയെയോ കൃത്യമായിട്ട് കേൾക്കുകയോ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അല്ലാതെ ഈ അഗ്രിവുഡ് പാർട്ടി എന്ന് പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ കേൾക്കാതെ ഇവിടുത്തെ കാനൂനിക സമിതികളെ ശ്രവിക്കാതെ എന്ത് ശാശ്വത പരിഹാരത്തിനാണ് റോമിൽ ചെല്ലുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.